പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മള് ഒരു വെറൈറ്റി ആയിട്ടൊരു ചെറിയ സ്ഥലം കണ്ടുപിടിച്ചു നമ്മള്. അതായത് ഒരു ക്ലോക്കിനെ പറ്റിയുള്ള ഒരു ഷോപ്പിലേക്കാണ് പോണത്, ഒരു ക്ലോക്കിന്റെ ഒരു ഷോപ്പിലേക്കാണ് പോണത്. ആ ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, 25 വർഷം മുമ്പ് ഒരു ജർമ്മനിയിൽ നിന്ന് വന്ന ഒരാള്, ഒരു ജർമ്മൻ സിറ്റിസൺ, പുള്ളി തുടങ്ങിയ ഒരു ഷോപ്പാണ് അത്. ക്ലോക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ചിലർ വീട്ടിലും ഉണ്ടാവും, എന്താ പറയണ മണിയടിക്കാൻ നേരത്തെ ഒരു കുരുവി പുറത്തു വന്നിട്ട് ഇങ്ങനെ കുക്കു എന്ന് തിരിച്ചു കയറി പോണേ, അതാണ് കുക്കു ക്ലോക്ക്. ആ കുക്കു ക്ലോക്കിന്റെ ഒരു ഷോറൂമിലേക്കാണ് പോകുന്നത് നമ്മള്. പിന്നെ വേറൊരു ക്ലോക്കും ഉണ്ട്, പ്രേത സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഹൈറ്റ് ഉണ്ടായിട്ട് മണി ഇങ്ങനെ അടിക്കുന്ന, വലിയ വലിയ നീളത്തിൽ ഇങ്ങനെ മണി അടിക്കുന്ന ഒരു ഒരു ക്ലോക്ക്, ആ സാധനവും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോ അതൊന്ന് പോയി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏതായാലും നമ്മളിപ്പോ അതിന്റെ പുറത്താണ്. ഇതാണ് അതിന്റെ എൻട്രൻസ്. കോവിഡ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നുള്ളൂ. നമുക്ക് ഏതായാലും അകത്തൊന്ന് പോയി നോക്കാം. They're also light sensitive, which means they'll only cuckoo while it's daylight or a light's on. When you turn the light off, it'll be quiet. Yep. And if you use good quality batteries such as Duracells or Energizers, you'll get about 16 to 18 months. Oh, the batteries. Oh, yeah. 18 months, yeah. 16. Almost 1.5. Yep. Yeah. Okay. So it's light sensitive. Yeah. Okay. Yeah. Now the other ones are your traditional mechanical cuckoo clocks, so the sound's a little bit different because it comes from a little bellows inside. Wow. So the movement hasn't changed. പിന്നെ ഇപ്പൊ നമ്മള് ആ കുക്കു ക്ലോക്കിന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പം എന്താ പറഞ്ഞ പുള്ളിക്കാരത്തി എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നു. വെറൈറ്റീസ് കുക്കു ക്ലോക്ക് ഉണ്ട്, നമുക്ക് ഏതായാലും ഒന്ന് കണ്ടുനോക്കാം. ഇതിന്റെ വില എവിടെയോ എഴുതിയിട്ടിട്ടുണ്ട്. ഇതിന് $449. ഇതിന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 449. ഇത് കുഞ്ഞാണ്, ഇവിടെ ഒരെണ്ണം വരും. പിന്നെ ഇങ്ങനെ കുറേ ഇതുണ്ട്, ഒരു മെയ്ഡ് ഇൻ ജർമ്മനിയാണ് സാധനം. അത് കാരണമുണ്ട് അതിനുള്ള ക്വാളിറ്റിയുടെ കാര്യം പിന്നെ സംശയിക്കേണ്ടതില്ലല്ലോ. ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിന് കുറച്ച് കൊത്തുപണികളൊക്കെ ഉണ്ട്, കുറച്ച് കങ്കാരുവിനെ ഒക്കെ വെച്ചിട്ടുണ്ട്, അതേ മേളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടോ. അതേപോലെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന് $559. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത് മേളിലത് മാൻ്റെ അടിയിൽ കുറച്ച് ആൾക്കാർ നിൽക്കണം, അതൊക്കെ ഡാൻസ് കളിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ അതിങ്ങനെ വൈൻഡ് ചെയ്യാവുന്ന ഒരു സാധനമുണ്ട്, അതെല്ലാ ക്ലോക്കിനുണ്ട് കേട്ടോ. അതിന് 899. ഇതിപ്പോൾ 799 അടുത്ത ക്ലോക്ക്. കുറേ കൊത്തുപണികളുണ്ട് ഇതിനകത്ത്, ഭയങ്കര ചാടിയാക്കണമെങ്കിൽ ഈ സാധനം ഏതായാലും ഒരു 1300 റേഞ്ച് വരുന്ന ഒരു സാധനമാണ്. നമ്മൾ അടുത്ത റൂമിലേക്ക് കയറിയപ്പോൾ അവർക്ക് വളരെ വിശാലമായ ഒരു ക്രിസ്റ്റലിൻ്റെ കളക്ഷൻ കാണാൻ സാധിച്ചു. ഇതിൻ്റെ താഴെ നമുക്ക് വളരെ ക്രിസ്റ്റലിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്, കണ്ടോ, ഇതെല്ലാം ക്രിസ്റ്റലിൻ്റെ കളക്ഷനാണ്. പിന്നെ ഇങ്ങോട്ടങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് വോൾ മൗണ്ടഡ് ആയിട്ടൊരു ഭയങ്കര മാസീവ് ക്ലോക്ക്, ഇവിടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഏത് രീതിയിലാണ് ക്ലോക്ക് വേണോ മാൻ വേണോ എന്ത് വേണം വെച്ച് അവർ പണിത് സെറ്റപ്പാക്കി തരും. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഇങ്ങനെ ഇത്. പിന്നെ ഇങ്ങനെ പല ടൈപ്പിലുള്ള മോഡേൺ ക്ലോക്കുകളും ഉണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനെ ഇവരുടെ ഇതിനകത്ത് കുറേ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ക്രിസ്റ്റൽ കളക്ഷൻസ് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ക്രാഫ്റ്റ്മാൻഷിപ്പ് വിത്ത് സ്റ്റാൻഡിങ് ഇൻ ലേ പ്രൈസ് ഓഫ് $10,000. $10,000 ഏകദേശം അടുത്ത് വരുന്ന സാധനമാണ്. ഇതൊക്കെ പഴയ വേട്ടക്കാരുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ആദ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നു എന്താ പറഞ്ഞ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്. ഇത് എന്നേക്കാൾ കൂടുതൽ ഹൈറ്റുള്ള ക്ലോക്കാണ്. എനിക്കൊരു 5'9" ഹൈറ്റ് ഉണ്ട്, അന്ന് അതിനേക്കാൾ കൂടുതൽ ഹൈറ്റുള്ള ക്ലോക്കാണ്. ഇതിന് ഏകദേശം വില എന്ന് പറയുന്നത് $10,000. $10,000 എന്ന് പറയുമ്പോൾ ഒരു 500,000 രൂപയോളം വില വരുന്ന ക്ലോക്കാണ് ഈ കാണുന്നത്.
അത് എന്താ പറഞ്ഞേ, ഞാനും ഞെട്ടലോടുകൂടി മാത്രമാണ് കണ്ടത്. 500,000 രൂപ വില വരുന്ന സാധനമാണ്. ഇതിങ്ങനെ ഒരു മെറ്റൽ ഫ്രെയിമിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലോക്ക്, 2,500 ഡോളറോളൂ. അപ്പോൾ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതുണ്ടാവും. ഇത് ഭയങ്കര കൊത്തുപണികളൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എന്താ പറയണേ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, സണ്ണും മൂണും ഒക്കെ വെച്ചിട്ടൊരു ഭയങ്കര സംഭവം. താഴത്തെ വൈൻഡ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഇത് ഏതാണ്ട് ഇതിൻ്റെ വില നമുക്ക് കാണാൻ പറ്റും, $18,000 വരും. $18,000 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 800,000 രൂപയോളം വില വരുന്ന ക്ലോക്കാണിത്. ഇതാണ് ഇതിൻ്റെ തിക്നെസ്, ഭയങ്കര തിക്നെസ്സിൽ കാണിക്കുന്ന സാധനം. പിന്നെ എന്താ പറഞ്ഞേ, ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം 10,000 റേഞ്ച്, 12,000 റേഞ്ച്, 15,000 റേഞ്ചാണ് ഈ വലിയ ക്ലോക്കുകൾ എല്ലാം തന്നെ. ഭയങ്കര എന്താ പറഞ്ഞാൽ, അത് ഇവിടെ പഴയ പൈസക്കാരുടെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കുറച്ച് ക്രേസ് ഉള്ളവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഉണ്ടാവും, ഇത്രയും ഹൈറ്റുള്ളൂ. ക്ലോക്ക് ഉണ്ടാക്കുന്ന ആ ഫൗണ്ടറിൻ്റെ ഫോട്ടോയും അവരിവിടെ വെച്ചിട്ടുണ്ട്. ഫൗണ്ടറിൻ്റെ ഫോട്ടോയും ഞാൻ പറഞ്ഞില്ല, ക്ലോക്കുകൾ കണ്ടു തീരുന്നില്ല. ഇത് എന്താ പറഞ്ഞാൽ, ഇത് വേറൊരു പുതിയൊരു ടൈപ്പിൽ അവരുണ്ടാക്കിയിരിക്കുന്നതാണ്, വേറൊരു സ്റ്റൈല്. പല പല മോഡലുകൾ ക്ലോക്കുകൾ, കുറേ മോഡൽ ഇവിടെ ഉണ്ട് ഡിസ്പ്ലേയിൽ. പിന്നെ നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ മോഡൽ വേണമെങ്കിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതേപോലെ ബിൽഡ് ചെയ്ത് തരും. ഇതുണ്ടാവും, ഇതിനകത്ത് കുറേ കൊത്തുപണികളുണ്ട്. ഇതൊക്കെ മരമാണ് സംഭവം, ചിലതൊക്കെ വേറെ എന്തോ മെറ്റീരിയലാണ്, മരം തന്നെയല്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതേ ഇന്ന് ഉണ്ടോ, മെയ്ഡ് ഇൻ ജർമ്മനി ഒരു ക്ലോക്കാണ്. അതിനൊരു $5,000 വില വരുന്ന ഫുൾ ഡിസ്പ്ലേയിൽ വരുന്നൊരു ക്ലോക്കാണ്. അതേപോലെ അതേ ഇത് ഇതെന്ന് പറയുന്ന ഒരു ചെറിയ, അത് നമ്മുടെ നാട്ടിലൊക്കെ കാസിയോൻ്റെയും കിട്ടും, പക്ഷേ ഇത് ജർമ്മനിയാണ് എന്നുള്ളൊരു ഇതുകൊണ്ട് ഇതിന് കുറച്ച് വില കൂടുതലാണ്. നമുക്ക് എന്താ പറഞ്ഞാൽ ഇത് ഒരു ഒരു ഞെട്ടലോട് കൂടിയാണ് 15,000,000 18,000,000 ക്ലോക്ക് നമ്മൾ കാണുന്നത്. ഇതെന്നൊക്കെ പറഞ്ഞത് ഒരു മോഡേൺ റേഞ്ചിലുള്ള മെക്കാനിക്കൽ ക്ലോക്കുകളാണ്. എല്ലാം വൈൻഡ് ചെയ്യണം, വൈൻഡ് ചെയ്യാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് വൈൻഡ് ചെയ്യുന്ന സാധനമാണ് ഈ തൂക്കിട്ടിരിക്കുന്നത്, ഈ തൂക്കിട്ടിരിക്കുന്ന വൈൻഡ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിലുള്ള ക്ലോക്കുകളുണ്ട്. ഇതൊരു ക്ലോക്കിൻ്റെ ഷോറൂമാണ് ഓഫ് കോഴ്സ്, അപ്പോൾ ക്ലോക്കുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ അവരുടെ അടുത്ത് എന്താ പറയുക, ഈ വയലിനോ അങ്ങനെ എന്തൊക്കെ ഫാൻസി ഐറ്റംസൊക്കെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ ക്ലോക്കും കൂടി കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കുറേ സാധനങ്ങൾ അവർ മേടിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് ബോക്സ്, ഓർണമെൻ്റ് വയ്ക്കുന്ന ബോക്സുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാരണന്മാരും അറിയില്ല, ഇവനെയൊക്കെ തരണ്ടിവാലിന് അടിക്കണമെന്ന്. ആ തരണ്ടിവാൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് ആ സാധനം, തരണ്ടിവാല്. തരണ്ടിവാലും മണിയുണ്ട്, അത് കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാണെന്നറിയില്ല, ഇയാൾ പഴയ ഒരു പണക്കാരനാണ് ആയതുകൊണ്ട് നിങ്ങളുടെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാം പുള്ളി ഷോക്കേസിൽ എടുത്ത് വെച്ചേക്കണമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴുകനിരിക്കണോണ്ടാണെന്ന് തോന്നുന്നു. ഇതിനേതാണ്ട് $3,500 വില. കഴുകനെ ഒഴിവാക്കി തന്നെ എന്ത് വിലയ്ക്ക് തരുമോ അറിയില്ല, അവിടെ ബാർഗെയിൻ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇവർക്ക് ഇങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് കുറേ ഓർണമെൻറ്റ്സ്, ചെറിയ ചെറിയ ജ്വല്ലറികളും ഒക്കെ അവരിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. മോനച്ചും അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന ഇതുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് മാത്രമല്ല ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് 8,000 10,000 വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 5,000 അതുപോലെ തന്നെ 4,000 ക്ലോക്കുകൾ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4,500 5,000 അതേ റേഞ്ചിലുള്ള ക്ലോക്കുകളാണ് ഇതെല്ലാം. എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, അവർ
മെക്കാനിക്കൽ ക്ലോക്ക് ആയതുകൊണ്ട് ഇതിന് ഭയങ്കരമായിട്ടുള്ള ലാസ്റ്റിംഗ് ഉണ്ടാവും. ഈ സാധനം ഭയങ്കരമായിട്ട് ലാസ്റ്റിംഗ് ഉണ്ടാവും. അതായത് ഒരു 100 വർഷം ഓടിയാലും ഒരു വിഷയമില്ലാത്ത രീതിയിൽ മെക്കാനിക്കൽ ഗ്യാരണ്ടി ഉണ്ട് ഇതിന്. ജർമ്മനി ഫ്ലാഗ്സും ഇവിടെ നിൽക്കുന്നുണ്ട്. ജർമ്മൻ ഫ്ലാഗ്സ് ഇവിടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ജർമ്മൻ ഷോപ്പായതുകൊണ്ടാണോ എനിക്കറിയില്ല. കുറേ സാധനങ്ങൾ ഈ മണിയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്കി ബെല്ലെന്നാണ് ഇതിന് പറയണേ. അതിനേതാണ്ട് ഒരു 50-70 ഡോളറോളം ഒരു 69-99 എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിങ്ങനെ പല സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു 100-150 ആ ഒരു റേഞ്ചിലേക്ക് വന്ന ചെറിയ ചെറിയ ക്ലോക്കുകളാണ്. ഇതും മെക്കാനിക്കലാണ് ഈ ക്ലോക്കുകളല്ല, ഇതൊന്നും ക്വാർട്സ് ഇല്ല. മെക്കാനിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ എന്താ പറയുക, വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകൾക്ക് എപ്പോഴും ലൈഫ് കൂടുതലായിരിക്കും നമുക്കറിയാം. എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ഒരു വാട്ടർ വീലാണിത്. ഈ വാട്ടർ വീലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ മേളിൽ നിന്ന് ഇവിടെ വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളം വന്നിട്ട് ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു ജെയിൻറ്റ് വീലാണ്, ഭയങ്കര ഒരു ജെയിൻറ്റ് വീലാണ്. നമുക്കത് ദേ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര ജെയിൻറ്റ് വീലാണ്. അവിടെ നിന്നാണ് ദേ വെള്ളം വരുന്നത്. ഇതിൻ്റെ ആ എന്ന സ്ഥാപിച്ചേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ദേ ഇവിടെ എഴുതി വെച്ചു. ദേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുതിരവണ്ടി, പിന്നെ അതിന് ചെറിയൊരു ചെടിച്ചട്ടിയുണ്ടൊക്കെ ഒരു ഉള്ള ഒരു ഇത്. ഇത് പണ്ട് 2nd ലോക മഹായുദ്ധകാലത്ത് ഒരു എന്താ പറയണേ, അങ്ങനെ ഒന്ന് സെറ്റിങ്സ് ആക്കിയ ഒരു കുതിരവണ്ടിയാണെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ കുക്കു ക്ലോക്കിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ എന്താ പറയണേ, ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ക്ലോക്കുകളുള്ളൂ ഇവിടെ. ഇതൊരു എന്താ പറയണേ, ഇവരുടെ ഫുൾ ഫാമിലി ജർമ്മനിയിലാണ്. കുറച്ച് ആൾക്കാർ ഇവിടെ ഓസ്ട്രേലിയയിലുണ്ട്. അവരാണ് ഈ പരിപാടി നടത്തുന്നത്. എല്ലാ ക്ലോക്കുകളും ജർമ്മനിയിൽ ഉണ്ടാക്കിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ ക്ലോക്ക് ഉണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം. വണക്കം.